നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആകർഷകമായ ഓണ സമ്മാനങ്ങളുമായി KR മൊബൈൽസ് പന്തളം. MSS ഹോസ്പിറ്റൽ ആന്റ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കക്കട പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുട കീഴിൽ ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂൾ. ബ്രാഞ്ചുകൾ അടൂർ, ഇലവന്തിട്ട. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുട കീഴിൽ DMA GCFS മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ പന്തളം. കാർത്തിക ഏജൻസീസ് പന്തളം. മുണ്ടക്കൽ കൺസ്ട്രക്ഷൻസ് പന്തളം. എയ്സസ് എഡ്യൂവേൾഡ് പന്തളം. പന്തളം നഗരസഭയിൽ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി. MLA ജില്ലാ കളക്ടറും പന്തളത്തും കടക്കാടും സന്ദർശനം നടത്തി. പന്തളത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചിറ്റയം ഗോപകുമാർ MLA. ജില്ലയിൽ ഇന്ന് 93 പേർക്ക് കോവിഡ് രോഗം. വാർത്തകൾ വിശദമായി. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ പന്തളം നഗരസഭയിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി ഉത്തരവായി. പന്തളം നഗരസഭയിലെ വാർഡ് 8, 9, 11, വാർഡ് 25 മലമുകളിൽ കോളനി ഭാഗം ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഓഗസ്റ്റ് 25 മുതൽ 7 ദിവസത്തേക്കും, വാർഡ് 10 ഉൾപ്പെട്ടിട്ടുള്ള കടക്കാട് മാർക്കറ്റ് പ്രദേശം ഓഗസ്റ്റ് 29 മുതൽ 7 ദിവസത്തേക്കും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം ദീർഘിപ്പിച്ചു. രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടിക ഉയർന്നത് കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ശുപാർശ പ്രകാരമാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോൺ. ചിറ്റയം ഗോപകുമാർ MLA ജില്ലാ കളക്ടർ PB ന്യൂഹും ഉൾപ്പെടെയുള്ള സംഘം പന്തളത്തും കടക്കാടും സന്ദർശനം നടത്തി. MLA ജില്ലാ കളക്ടറും പന്തളത്തും കടക്കാടും സന്ദർശനം നടത്തി. പന്തളം കടക്കാട് പ്രദേശത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ പന്തളം കടക്കാട് പ്രദേശങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് ചിറ്റയം ഗോപകുമാർ MLA കളക്ടർ PB ന്യൂഹും സന്ദർശിച്ചു. RDO ഹരികുമാർ, തഹസിൽദാർ ബീനായ എസ് ഹനീഫ്, DYSP ബിനു, പന്തളം CI ശ്രീകുമാർ, പന്തളം നഗരസഭാ ചെയർപേഴ്സൺ TK സതി, വൈസ് ചെയർമാൻ RJN, കൌൺസിലർമാരായ രാധാ രാമചന്ദ്രൻ, KV പ്രഭ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പന്തളത്തും കടക്കാടും പൂഴിക്കാടും അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും വ്യാപാരികൾ കർശനമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ കടയ്ക്കുള്ളിലേക്ക് ആളുകളെ കയറ്റാവൂ എന്നും കർശന നിർദ്ദേശം നൽകി. പന്തളത്ത് തിരക്കുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശിക്കുകയും ഓണക്കാലത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ പന്തളത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചിറ്റയം ഗോപകുമാർ MLA. പന്തളത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ചിറ്റയം ഗോപകുമാർ MLA അറിയിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് പന്തളത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഇത് സംബന്ധിച്ച് കളക്ടറോട് നിർദ്ദേശിച്ചതായും MLA അറിയിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, RDO, തഹസിൽദാർ, അടൂർ DYSP, പന്തളം SHO, മെഡിക്കൽ ഓഫീസർമാർ എന്നിവരുടെ യോഗം ചിറ്റയം ഗോപകുമാർ MLA അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ചേർന്നു. പന്തളത്ത് നഗരസഭയിലെ കൂടുതൽ വാർഡുകളിൽ കോവിഡ് രോഗം പകരുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. അടൂർ നഗരസഭ ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തിലും ജാഗ്രത പുലർത്തണം. കടകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു വേണം കച്ചവടം നടത്തുവാൻ. തദ്ദേശ സ്ഥാപനങ്ങൾ ലഘുലേഖകൾ കടകളിൽ നൽകണം. റവന്യൂ, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണം. പ്രത്യേക മൈക്ക് അനൌൺസ്മെന്റ് ചെയ്യണം. ആഘോഷങ്ങൾ ഒഴിവാക്കണം. പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് തല ജാഗ്രതാ സമിതികൾ യോഗം ചേർന്ന് നിരീക്ഷണം ശക്തമാക്കണം. പന്തളം നഗരസഭയിലെ 7, 8, 9, 10, 11, 12, 13, 25 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുന്നതിന് നഗരസഭാ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിന് കളക്ടറോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ചിറ്റയം ഗോപകുമാർ MLA പറഞ്ഞു. കുളനട ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചു. കുളനട ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വീണ ജോർജ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ കുളനട അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ, കോഴഞ്ചേരി തഹസിൽദാർ കെ ഓമനക്കുട്ടൻ, പഞ്ചായത്ത് സെക്രട്ടറി ലത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, വോളണ്ടിയർമാർ, ട്രീറ്റ്മെന്റ് സെന്ററിലെ പ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളും അനുബന്ധ സൌകര്യങ്ങളും സ്പോൺസർ ചെയ്ത സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സ്ഥാപന ഉടമകൾ, വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷം. ഇന്ന് 93 പേർക്ക് കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ചൊവ്വാഴ്ച 93 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 14 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും
16 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയവരും 63 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ജില്ലയിൽ ഇതുവരെ ആകെ 2701 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 1510 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. കോവിഡ് 19 മൂലം ജില്ലയിൽ ഇതുവരെ 12 പേർ മരണമടഞ്ഞിട്ടുണ്ട്. 41 പേർ ചൊവ്വാഴ്ച രോഗമുക്തി നേടി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 2032. നിലവിൽ പത്തനംതിട്ട ജില്ലക്കാരായ 655 പേർ രോഗികളായിട്ടുണ്ട്. ഇതിൽ 633 പേർ ജില്ലയിലും 22 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ ആകെ 710 പേർ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷനിലാണ്. പുതുതായി 137 പേരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ 10080 കോൺടാക്ടുകൾ നിരീക്ഷണത്തിലുണ്ട്. വിദേശത്തുനിന്ന് തിരിച്ചെത്തിയ 1383 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 1829 പേരും നിലവിൽ നിരീക്ഷണത്തിലാണ്. വിദേശത്തു നിന്നും ചൊവ്വാഴ്ച എത്തിയ 67 പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയ 89 പേരും ഇതിലുൾപ്പെടുന്നു. ആകെ 13292 പേർ നിരീക്ഷണത്തിലുണ്ട്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസിനെയും നാളെ രാവിലെ പുലർക്കാല വിശേഷത്തിൽ കാണാം. ശുഭരാത്രി.